ಲಗನ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಪಿಣ ಪಪ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഇപ്പോഴും നിന്റെ മരണത്തെ നീ ദർശിച്ചില്ല എന്നാണെങ്കിൽ നിന്നെ പോലൊരു മൂഢൻ ഈ ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല. ചക്രവർത്തി, അങ്ങയോടൊത്ത് യുദ്ധം ചെയ്യാൻ ആ ദുർഗാദേവി തയ്യാറെടുത്തിരിക്കുകയാണ്. മഹിഷാസുര, നിനക്കുള്ള അവസാന ക്ഷണം വന്നിരിക്കുകയാണ്. സന്തോഷത്തോടെ അത് സ്വീകരിച്ചോളൂ. കാലദേവി നിന്നെ ക്ഷണിക്കുകയാണ്. ബാലക, ക്ഷണിക്കുന്നത് എന്റെ കാലനല്ല, എന്റെ കാമിനിയാണ്. അവൾ മഹാശക്തിയുടെ സ്ഥൂല രൂപമായിരിക്കാം, എന്നാൽ അവൾ എനിക്ക് മരണം നൽകാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. എന്നോടൊത്ത് സുഖിച്ച് ജീവിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ബലം പ്രയോഗിച്ചവളെ വിജയിക്കാനാവില്ലെന്ന് നന്നായി അറിയാം. എന്നാൽ എന്റെ സ്നേഹവും എന്റെ സൗന്ദര്യ രൂപവും വെച്ച് അവളെ ഞാൻ കാൽക്കീഴിലാക്കും. മഹാദേവ, മഹിഷാസുരൻ നാവിൽ നിന്ന് മുതിർക്കുന്ന ഓരോ വാക്കും അവന്റെ മരണത്തെ മുൻനിർത്തി കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വിപരീത വാക്കുകളെന്നും വിനാശത്തെ തേടിപ്പോകും. അതുകൊണ്ട് മഹിഷാസുരൻ തന്റെ മനസ്സുപോലെ വാക്കുകൾ പ്രയോഗിക്കട്ടെ, അവനെ ആ മാർഗത്തിൽ തന്നെ വിട്ടേക്കും. യുദ്ധം എന്നത് അതിന്റെ പോക്കിൽ സ്വയം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മദേവ, അങ്ങ് പറഞ്ഞതുപോലെ അവന് തന്നെ സ്വന്തം മരണം തന്റെ അരികിലേക്ക് വരുന്നത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മുരുകൻ പറഞ്ഞതുപോലെ ഇത് അവന്റെ അവസാനത്തിന്റെ തുടക്കമാണ്. Thank you.
നിന്റെ മഹാസൗന്ദര്യം കണ്ട് ഞാൻ അമ്പരന്ന് നിൽക്കുകയാണ്. നയനങ്ങൾ പൂക്കളാണോ അതോ ചീറിപ്പായുന്ന അമ്പുകളോ എനിക്കറിയില്ല. ഒരു നിമിഷം മീൻ പോലെയും മറുനിമിഷം എന്റെ കയ്യിലുള്ള വാൾ പോലെയും എന്നോട് മായവിദ്യകൾ കാണിക്കുകയാണ് നിന്റെ നയനങ്ങൾ. നിന്റെ നയനങ്ങളുടെ തീക്ഷ്ണത സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ ജീവൻ ബലി കൊടുത്തത് എന്റെ സേനാധിപതികൾ? തിളക്കം മിന്നുന്ന നിന്റെ വദനം കണ്ട് ദൃശ്യം തളർത്തുകയാണ് എന്റെ നയനങ്ങൾ. ഞാൻ ഇതുവരെ ആരോടും ഒന്നിനു വേണ്ടിയും യാചിച്ചിട്ടേയില്ല. എന്നാൽ ഇതാ ഈ നിമിഷം ദേവി, ഞാൻ നിന്നോട് എന്റെ പ്രണയം സ്വീകരിക്കണമെന്ന് ശിരസ് താഴ്ത്തി യാചിക്കുകയാണ്. ദേവകളെല്ലാവർക്കും എന്റെ യുദ്ധബലത്തെക്കുറിച്ച് നന്നായി അറിയാവുന്നതാണ്. ഞാൻ ചക്രവർത്തി എന്നുള്ളത് ഈ നിമിഷം തന്നെ ഞാൻ മറക്കുകയാണ്. ഞാൻ നിന്റെ ആജ്ഞകൾ അനുസരിക്കുന്ന അടിമയായി നിന്റെ മുന്നിൽ നിൽക്കുകയാണ് ദേവി. പാർവതി, നീ എന്റെ അരികിൽ വരിക രാജ്ഞിയായി. സിംഹാസനത്തിലിരുന്ന് സുന്ദരിയാകൂ നീ. ദേവി പാർവതി, എന്റെ ദേവി, വാ. ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ മഹാപുരുഷനായ മഹാദേവന്റെ ധർമ്മപത്നിയാണ്. എന്നിൽ പകുതി ഈശൻ, ഈശനിൽ പകുതി ഞാൻ. എന്നാൽ നീ അത് മറന്ന് ഭ്രാന്ത് തലയ്ക്ക് കയറിയ ഒരാളെന്ന നിലയിൽ മണ്ടത്തരം കാണിക്കുന്നു. നിന്റെ മണ്ടത്തരം നിന്റെ മരണത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. നിനക്ക് അവസാനമായി ഒരു അവസരം ഞാൻ നൽകുകയാണ്. നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോകൂ. മഹാദേവൻ അടക്കമുള്ള ത്രിമൂർത്തികളുടെ കാൽ കീഴിൽ വീണ് പ്രണമിച്ച് ജീവൻ യാചിക്കൂ. അവരുടെ മനസ്സലിയുകയാണെങ്കിൽ ജീവൻ ഞാൻ നിനക്ക് തിരിച്ചു തരാം. ഇല്ലെങ്കിൽ ഒരു സ്ത്രീയുമായി യുദ്ധം നടത്തി നിന്റെ സ്വന്തം പ്രാണൻ കൊടുക്കാൻ തയ്യാറായിരുന്നോ? യുദ്ധമോ? അതും ഒരു പെണ്ണുമായോ? ഒരു പെണ്ണുമായി ഈ മഹാസുരൻ, മഹിഷാസുരൻ യുദ്ധം ചെയ്യണമെന്നോ? ഒരു പെണ്ണിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാശക്തിയെ നിന്റെ ജീവിതത്തിൽ ആദ്യമായി നീ തിരിച്ചറിയാൻ പോകുകയാണെന്ന് മറക്കണ്ട. പെണ്ണിന്റെ ശക്തി എന്താണെന്ന് കാണൂ, മാതൃത്വത്തിന്റെ കഴിവ് എന്താണെന്ന് കാണൂ, പെണ്ണിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പരാക്രമം എന്താണെന്ന് കാണൂ. Thank you.
അമ്മേ ആദി പരാശക്തി ദുർഗാദേവി ഉമ്മയേ പാർവതി മഹാകാളി ഭയങ്കരി ശങ്കരി പെണ്ണിന്റെ ശക്തി എന്താണെന്ന് ഈ അഖിലത്തിന് അവിടുന്ന് തെളിയിച്ചു കൊടുക്കണം അമ്മേ പോത്തിന്റെ ശിരസുള്ള മഹിഷാസുര ത്രിമൂർത്തികളെയും ശിവപുത്രൻ മുരുകൻ കൂടാതെ ദേവകൾ എല്ലാവരെയും ബന്ദിയാക്കി എടുത്തതിന്റെ തന്റെ ഇടത്തിലും അഹന്തയിലും അഹങ്കാരത്തിലും തിളച്ചു നിൽക്കുകയാണ് നീ അതെല്ലാം തന്നെ നിനക്കെതിരായി എന്റെ മകൻ മുരുകൻ ഒരുക്കിയ വ്യൂഹമാണ് എന്റെ ഉള്ളിലിരുന്ന് എന്നെ നയിക്കുന്നവനും സ്കന്ദനാണ് എന്നെ ഈ യുദ്ധക്കളത്തിലേക്ക് വിളിച്ചു വരുത്തിയതും അവനാണ് ദേവകളും ത്രിമൂർത്തികളും നിന്നെ ഭയന്ന് ഇവിടെ ബന്ദികളായി നിൽക്കുകയാണെന്നാണോ നീ കരുതിയത് ഈ അഖിലാണ്ടത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്നെ ഇവിടെ വരുത്താനായി അവർ തന്നെയാണ് ഈ പദ്ധതിയുടെ പിന്നിൽ നിന്നും ചരട് വലിച്ചത് നിനക്കുള്ള മരണം ഈ ദുർഗയുടെ ദൗത്യമായിരിക്കാം എന്നാൽ അത് തീരുമാനിച്ചവർ ത്രിമൂർത്തികളും മുരുകനും ദേവകളുമാണ് ദേവി ഈ മഹിഷാസുരനെ കുറിച്ച് നീ എന്താണ് കരുതിയിരിക്കുന്നത് ഒരു പെണ്ണിനെന്നെ കെട്ടിപ്പുണർന്ന് ആലിംഗനം ചെയ്യാൻ കഴിയുമെന്നല്ലാതെ അവൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കില്ല പെണ്ണെന്നാൽ എപ്പോഴും എന്റെ കാൽക്കീഴിൽ വീണുകിടക്കാൻ പിറന്നവൾ ആദിപരാശക്തിയാണെങ്കിൽ പോലും നിനക്കും മറ്റു പെണ്ണുങ്ങൾക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല മതി നിർത്തൂ നിന്റെ ഭ്രാന്തുകൾ Thank you.
ദേവി ആദിപരാശക്തി വധിക്കാൻ ശ്രമിച്ചിട്ട് പോലും മഹിഷാസുരൻ എന്തുകൊണ്ടാണ് മരിക്കാത്തത്? നിമിഷ നേരം കൊണ്ട് നടക്കേണ്ടതായിരുന്നു ഈ അസുരവധം. അമ്മ ദുർഗാദേവിയുടെ മഹാശക്തിക്ക് മുന്നിൽ ഈ മഹിഷാസുരൻ വെറും തൃണം മാത്രമാണ്. എന്തുകൊണ്ടാണ് മഹിഷാസുരൻ മരിക്കാത്തത്? എന്നെ ദേവകൾക്ക് സ്വന്തമായ അസ്ത്രത്തിനാൽ വധിക്കാനാകരുത്. ശിവഭഗവാന്റെ തൃശൂലമോ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രമോ ബ്രഹ്മദേവന്റെ ബ്രഹ്മാസ്ത്രമോ എന്നെ കൊല്ലാൻ പാടില്ല. മഹിഷാസുരനെ വധിക്കാൻ വേണ്ടി അമ്മ ഒരു അസ്ത്രം സ്വീകരിക്കുക തന്നെ വേണം. എന്നാൽ ആ അസ്ത്രം ഏതൊരു വ്യക്തിയുടെയും സ്വന്തമായതാകാനും പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇവിടേക്ക് തന്നെ വരുത്തിയത്. ഉടൻ തന്നെ നമ്മുടെ വ്യൂഹത്തിന്റെ അടുത്ത പ്രവർത്തനം നമുക്കിപ്പോൾ തുടങ്ങേണ്ടതാണ്. എന്നാൽ മഹിഷാസുരന് മുന്നിൽ ബന്ധികളായ നമുക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക? ബന്ധികളായ സ്ഥിതിക്ക് നമുക്കെങ്ങനെയാണ് ഈ വ്യൂഹത്തിൽ പങ്കുചേരാൻ കഴിയുക? മുരുക, കുമാര, സ്കന്ദ, കാർത്തികേയ, ശിവപുത്ര, പാർവതിയുടെ മകനെ, മുരുക, എൻ്റെ അഹങ്കാരം അങ്ങ് ഇല്ലാതാക്കിയിരിക്കുകയാണ്. എൻ്റെ ഗർവ് നശിപ്പിച്ചു അങ്ങ്. ഞാൻ അങ്ങയ്ക്ക് ഒരു വരം നൽകുകയാണ്. അങ്ങയ്ക്ക് മാത്രമേ ഇനി നാഗാസ്ത്രം വേണ്ട പോലെ ഉപയോഗിച്ച് മരണത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ കഴിയൂ. നമ്മൾ ആരുടെ കൈവശവും
ഇല്ലാത്ത ഒരു പ്രത്യേക തരം ആയുധം തന്നെയാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. അത് ഉപയോഗിച്ച് അമ്മ ആ അസുരനെ വധിക്കാനുള്ള വഴി കണ്ടെത്തും.